ശ്രീ ഡൊമിനിക് പ്രസന്റേഷനിലേക്ക് ഈ ഘട്ടത്തിൽ ഒന്ന് പോട്ടെ. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ സജീഷ് റെഡി ആവുന്നതേ ഉള്ളൂ, അവിടെ ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. പക്ഷേ ഇതായിപ്പോൾ ഡോക്ടർ സന്തോഷ് പറഞ്ഞ കാര്യങ്ങൾ, നേരത്തെ സജീഷ് പറഞ്ഞ കാര്യങ്ങളുള്ള പ്രതികരണം അദ്ദേഹം വരുമ്പോൾ തേടാമെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം കൂടെ കേൾക്കുന്ന പര്യാപ്തമാകുമല്ലോ. ഇത് ഇപ്പോൾ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ അടച്ചിടാൻ ഉദ്ദേശിക്കുന്നില്ല സ്കൂളുകൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ ഉൾപ്പെടെ. അത് കഴിയുന്നിടത്തോളം തുറന്നു തന്നെ പ്രവർത്തിക്കാനാണ്. കുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നത്. മാളുകൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മൾ അടച്ചിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടേ ഇല്ല. തൊഴിലിടങ്ങൾ, ആളുകൾക്ക് തൊഴിലെടുക്കാം, വാഹനങ്ങളിൽ വന്ന് നിയന്ത്രിച്ച് നിന്ന് യാത്ര ചെയ്യേണ്ട, അല്ലാതെ ഒന്ന് യാത്ര ചെയ്തൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ വന്ന് അവരുടെ തൊഴിലിടങ്ങളിലേക്ക് പോയി മുന്നോട്ട് പോവുക, കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതിന് ആളുകൾക്ക് പുറത്തിറങ്ങാൻ അവരുടെ നിയന്ത്രിച്ച അച്ചടക്കത്തോടുകൂടി ഈ മാസ്ക് ധരിച്ചും സാനിറ്റൈസർ ഉപയോഗിച്ചും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിലൂടെയും ഒക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യം നിങ്ങൾ ഉൾപ്പെടെ കൊടുക്കുകയല്ലേ വേണ്ടത്? അവരെ വെറുതെ ബേജാറടിപ്പിക്കുന്നതിനേക്കാൾ അവർക്ക് വേണ്ട ധൈര്യം പകരാൻ നിങ്ങളുടെ പാർട്ടിക്ക് ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ അത്തരം ഒരു അച്ചടക്ക ശീലം കാണിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതുകൂടിയല്ലേ നല്ലത്? സി പി എം ആർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നു എന്ന് കണ്ടാൽ എന്താണ് കുഴപ്പം? ലാലേ, എനിക്ക് ഒരു സംശയമുണ്ട്. അത് നിവാരണം നടത്തി തരുന്ന ഡോക്ടർ സന്തോഷ് കുമാറാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ ഒരു പത്രത്തിലുള്ളത് 62 പേർ കൂടി ഒമിക്രോൺ പിടിച്ചൊന്നാണ്. പക്ഷേ നമ്മുടെ ടോട്ടൽ നമ്പർ എത്രയായിരുന്നു? 48,000 പേർക്കാണ് ഇന്നലെ രോഗം വന്നത്. പക്ഷേ അതിൽ 62 പേർക്ക് ഒമിക്രോൺ ഉള്ളൂ. അപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞൊരു കോൺട്രഡിക്ഷൻ വരുന്നത് എവിടെയാണ്? അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ 48,000 പേരിൽ എത്ര, ഈ 62 ഒഴിച്ച് ബാക്കിയെല്ലാം ഡെൽറ്റയാണോ? ഡെൽറ്റയാണെങ്കിൽ ഇത്രയും സ്പ്രെഡ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം ഗവൺമെൻറ് പറയേണ്ടത്, ഈ 48,000-49,000 വരുന്നതിൽ ബഹുഭൂരിപക്ഷവും ഒമിക്രോണാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള സൈനിക സംവിധാനം കേരളത്തിൽ. കൃത്യമായിട്ടും അത് അങ്ങയുടെ സംശയമാണ്. അങ്ങേക്ക് ആ സംശയം ഉണ്ടാക്കിയ പത്രം ഏതാണെന്നുള്ളത് കൃത്യമായി ക്യാമറയിലൂടെ ഇവിടെ കണ്ടു. അതുകൊണ്ട് അങ്ങ് അതല്ലാതെ മറ്റു പത്രങ്ങളിലൂടെ വായിച്ച അങ്ങേക്ക് സംശയം ഉണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്തായാലും ഡോക്ടർ സന്തോഷ് കുമാറിൻ്റെ അടുത്ത് അതിൻ്റെ കണക്കുകളെല്ലാത്തിലും ഉണ്ടാകും. പക്ഷേ അങ്ങേക്കൊരു സംശയം ഉണ്ടാകാൻ പാകത്തിൽ അതിനെങ്ങനെ ലേ ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ആയിരിക്കണം അങ്ങേക്കൊരു പേടി ഉണ്ടായത്, ആശങ്കയുണ്ടായത്. അത് ഡോക്ടർ സന്തോഷ് ഒന്ന് പരിഹരിക്കുമോ എന്ന് നോക്കട്ടെ. ഡോക്ടർ സന്തോഷ് അതിനൊരു മറുപടി ഉണ്ടോ? ഞാൻ എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയട്ടെ. ഈ 42,000 എത്ര ഒമിക്രോൺ ഉണ്ട്? ഒമിക്രോൺ ആണെങ്കിൽ അങ്ങ് പറയുന്നവരും മാരകമല്ലോ. ഡോക്ടർ സന്തോഷ് അതിനൊരു മറുപടി എന്താണ്? നമ്മൾ ഈ ഒമിക്രോൺ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള വാസ്തവത്തിൽ ഇപ്പോൾ ജീൻ സീക്വൻസിങ് ആണ്. അത് ഒമിക്രോൺ ആണോ, അതായത് ഒരു വേരിയൻ്റാണ്, കോവിഡ് വൈറസിൻ്റെ വിവിധ വേരിയൻ്റുകളാണ്. അപ്പോൾ കോവിഡ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന RT-PCR ടെസ്റ്റുകളൊക്കെയും ആൻറ്റിജൻ ടെസ്റ്റുകളെയും കോവിഡ് എന്ന വൈറസിനെ മാത്രമാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഒമിഷെയർ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് മാത്രമാണ് വാസ്തവത്തിൽ, RT-PCR ടെസ്റ്റാണ് വാസ്തവത്തിൽ പെട്ടെന്ന് തന്നെ ഒമിക്രോൺ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. അതല്ലാതെ നമ്മൾ ഈ ജീൻസ് ഒരു ഒരു ക്ലസ്റ്ററിൽ നിന്നോ അല്ലെങ്കിൽ സംശയം യാത്ര ചെയ്ത് വരുന്ന ആൾക്കാരുടെ നമുക്ക് സംശയം ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ രോഗമുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ രോഗലക്ഷണങ്ങൾ വരുമ്പോൾ അവരെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ ഇത് എണ്ണം ഈ ഒമിക്രോൺ ആണെന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ജീൻ സീക്വൻസിങ് ചെയ്തിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. പക്ഷേ നമുക്ക് ഇപ്പോൾ നടക്കുന്ന മൂന്നാം തരംഗം ഒമിക്രോൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള രണ്ട് തെളിവുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്, അല്ല ഇൻഡയറക്റ്റ് തെളിവുകൾ എന്നാണ് പറയുന്നത്. അല്ല ഡയറക്റ്റായിട്ട് നമ്മൾ ജീൻ സീക്വൻസ് ചെയ്യുന്നതല്ല ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് ഡെൽറ്റ വേവിൻ്റെ നമ്മൾ ഇത് നോക്കുമ്പോൾ ഡെൽറ്റ വേവ് നമുക്ക് ജനുവരി December 15 ആകുമ്പോഴേക്കും 1,300 കേസുകളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഏകദേശം 200,000+ കേസുകൾ ഇന്ന് നമുക്കുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു വേവ് കഴിഞ്ഞിട്ട് അടുത്ത വേവിലേക്ക്, അത് അടുത്ത ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് രോഗികളുടെ എണ്ണം കൂടുമ്പോൾ അത് നമ്മൾ ഇൻഫർ ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത് നമ്മൾ എപ്പിഡമിയോളജിക്കലായിട്ടുള്ള ഒരു കൺഫർമേഷൻ നടത്തുന്നത്. അതായത് ഇത് ഡെൽറ്റ വേവ് കൊണ്ടല്ല, കാരണം ഡെൽറ്റ വേവ് വന്ന് മുകളിലോട്ട് പോയി താഴെ വന്നതിന് ശേഷം വീണ്ടും ഇങ്ങനെ ഫാസ്റ്റായിട്ട് വീണ്ടും വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇത് തീർച്ചയായും ഈ സമയത്തിനകത്ത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശാസ്ത്രീയമായ നല്ല വിശദീകരണം തന്നെയാണ് അങ്ങ് നൽകിയത്. ഇപ്പോൾ